വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതിക്ക് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. തെങ്ങിലക്കടവിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. റോഡരികിലും മങ്ങാടിയിലും വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ ശേഖരിച്ച് വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതിക്ക് മാവൂരിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി തെങ്ങിലക്കടവിലെ നീർത്തടത്തിലും സമീപ പ്രദേശങ്ങളിലും തള്ളിയ മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ചു. ഹരിതകർമ്മസേന വളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് ശേഖരിച്ചത്. ഇവ പിന്നീട് മാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പദ്ധതിയുടെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം തെങ്ങിലക്കടവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് നിർവഹിച്ചു. ഉൾപ്പെടെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മലിനജലമാണ് കിട്ടുന്നത്. ആ നിലയിലേക്ക് നമ്മുടെ സാമൂഹിക സാഹചര്യം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊതു ഇടങ്ങളിലേക്കുള്ള വലിച്ചെറിയൽ പിന്നെ അടിയന്തരമായിട്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി അതിവിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെയും മാവ് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ കൽപ്പള്ളി മുതൽ തെങ്ങലക്കടവ് വരെയുള്ള പൊതു ഇടങ്ങളിലെ മാലിന്യം ഹരിതകർമ്മസേന മുഖാന്തരം ശേഖരിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. തെങ്ങിലക്കടവിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി അബ്ദുൽ ഖാദർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അപ്പു കുഞ്ഞൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എ ജയലേഖ, വിഇഒ കെ ടി ആഷിക് എന്നിവർ സംസാരിച്ചു. തെങ്ങിലക്കടവ്, അങ്ങാടി പരിസരം, പൈപ്പ് ലൈൻ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, മാവൂർ.